ഓഡിയോസ്, നമ്മളിതാ എസ് എസ് എൽ സിയിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. വളരെയധികം കാത്തുകാത്തു നിന്ന് ഈ ഒരു വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പം കുറേ പ്രതീക്ഷകൾ ഉണ്ടാകും, അതിൻ്റെ കൂടെ തന്നെ കുറേ ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷേ എസ് എസ് എൽ സി പഠനം തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അത് പറയുന്നതിന് മുന്നേ ഞാൻ പറയാൻ പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കഥ നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ഒരു ചെറിയ കൊച്ചു കഥയാണ്. നമ്മൾ ഉറുമ്പിൻ്റെയും പുൽച്ചാടിയുടെയും കഥ കേട്ടിട്ടുണ്ട്. അതായത് വേനൽക്കാലത്ത് ഇവരെന്ത് ചെയ്തു, ആ ഉറുമ്പും നമ്മുടെ പുൽച്ചാടി എന്ന് പറയുന്ന വളരെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഈ ഒരു വേനൽക്കാലത്ത് അടിച്ചു പൊളിച്ചു, കാരണം പിന്നീട് വരുമ്പോൾ എന്താണ് സാധനങ്ങളൊക്കെ കിട്ടും, ഭക്ഷണമൊക്കെ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഉറുമ്പ് സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചു. അതേസമയം നമ്മുടെ പുൽച്ചാടി ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് എന്താണ്, ആ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പാട്ടും പാടി രസിച്ച് നടന്നു. പക്ഷെ പിന്നീട് വരാൻ പോകുന്ന ഒരു മഴക്കാലമാണ്, ആ സമയത്ത് ഭക്ഷണം തേടി പോകാൻ നമുക്ക് ഒക്കില്ല, ഒന്നും ലഭിക്കില്ല എന്നുള്ള ഒരു ചിന്ത ഉറുമ്പിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുൽച്ചാടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ലവനായ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ഉറുമ്പ് എന്ത് ചെയ്തു, ആ ഭക്ഷണമൊക്കെ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് മഴക്കാലം എത്തിയപ്പോഴും അവന് ഈ സൂക്ഷിച്ചു വെച്ച ഭക്ഷണം കൊണ്ട് ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റി. പക്ഷേ രസിച്ചും ഉല്ലസിച്ചും നടന്ന പുൽച്ചാടി മഴക്കാലം വന്നപ്പോഴത്തേക്കും ഒന്നുമില്ലാതെ വിഷമിച്ച് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നു. ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു എസ് എസ് എൽ സിയിലേക്ക് കയറുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മൾക്ക് നല്ല ഒരു തുടക്കം, അതായത് ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ബിഗ് സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു വഴി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പൊ എസ് എസ് എൽ സി എന്ന് പറയുമ്പോൾ ബയോളജി എന്ന കേസ് തന്നെ എടുക്കുമ്പോൾ 8 chapters നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ ഒരു 3 chapters നമുക്ക് ഓണ പരീക്ഷയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് പരീക്ഷയിലേക്ക് വരുമ്പോൾ ബാക്കി 4 chapters, ലാസ്റ്റ് 1 chapter മാത്രമേ മെയിൻ എക്സാമിൽ വരുന്നുള്ളൂ. അപ്പം അത്രയും ചാപ്റ്റേഴ്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പുതിയ പുതിയ ടേംസുകളും നമ്മൾ ഇതുവരെ 9th class കണ്ടിട്ടുണ്ട്, അതിൻ്റെ ബേസിക് ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ അറിയാത്ത പുതിയ ടെക്നോളജീസും ഗ്രാഫുകൾ അതുപോലെ തന്നെ എന്താ ഡയഗ്രാംസുകളും ഒക്കെ ഈ ഒരു ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ രോഗങ്ങൾ വരും, അതിനു കൂടുതൽ ഇൻസ്ട്രുമെന്റ്സുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട് പലതരത്തിലുള്ള ഹോർമോൺ ഗ്ലാൻഡുകൾ, അങ്ങനെ നിങ്ങൾ കേൾക്കാത്ത പുതിയ പുതിയ ടേമുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെതായ രീതിയിൽ ടഫ്നെസ്സും കൂടും. അപ്പം ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറുമ്പിനെ പോലെ നമ്മൾ പതുക്കെ പതുക്കെ ശേഖരിച്ച് വെക്കണം എന്നുള്ളതാണ്. കാരണം മനുഷ്യരാണ് നമ്മൾ, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മെമ്മറി പവർ ഉണ്ടെങ്കിൽ കൂടെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ മറക്കും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്ലാൻ സെറ്റാക്കി ഒന്നും അവസാനത്തേക്ക് വെക്കാതിരിക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏതൊരു സബ്ജക്റ്റ് ആയാലും നമുക്ക് കുറേ ടഫ് ഉണ്ടാകും, കുറേ തരത്തിലുള്ള ടെൻഷൻ ഉണ്ടാകും. ചില സബ്ജക്റ്റ് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകും, ചില സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്നാൽ കൂടെ എസ് എസ് എൽ സിയിൽ ഈ എല്ലാ സബ്ജക്റ്റും നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ, ഈ എല്ലാ സബ്ജക്റ്റും നമ്മൾ A+ levelലേക്ക് നമ്മുടെ പഠനം ഉയർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നും അവസാനത്തേക്ക് വെക്കാതെ ഇവിടുന്ന് തന്നെ ഇന്ന് എന്നുള്ളത് തന്നെ ചിന്തിച്ച് ഇന്ന് തന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുക, ഇന്ന് തന്നെ അതിൻ്റെ ബേസിക്സ് നമ്മൾ സെറ്റാക്കുക. അപ്പം നമ്മൾ നമ്മുടെ ആപ്പിലൂടെ നമ്മുടെ എത്ര ബാച്ചിലൂടെ ബേസിക്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി ഇനി ചാപ്റ്റേഴ്സ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതേ പ്ലാനോടുകൂടെ നമ്മൾ തരുന്ന ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് റെഡി ആയിട്ട് ഇവിടെ ഉണ്ട്. ആ പ്ലാൻ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഏറ്റെടുത്ത് നിങ്ങളുടെ ഒരു സ്റ്റഡി റുട്ടീനായിട്ട് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യാം, സ്വന്തം പഠിക്കാനുള്ള സമയം കൂടെ കിട്ടും. അപ്പം നമ്മുടെ ലൈവ് കഴിഞ്ഞ് നിങ്ങളും അതൊന്നും വായിച്ചു നോക്കുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ നോട്ട് ഉണ്ടാക്കുന്നു, ഒരു കോൺസെപ്റ്റ് മാപ്പൊക്കെ വരച്ച് അതൊന്ന് സെറ്റാക്കി വെക്കുന്നു. പിന്നീട് അടുത്ത ആഴ്ച ലൈവിന് വരുന്നതിന് മുന്നേ അതൊന്ന് വായിച്ചു നോക്കുന്നു, വീണ്ടും അത് റിവൈസ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു വഴിയിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പതിയെ 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 നിങ്ങൾ കണ്ടു, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആയിക്കൊണ്ടുവരും, നിങ്ങളുടെ ആ മെമ്മറി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ആ ഒരു പ്ലാനിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് മിസ്സിന് ഒന്നും കൂടെ പറയാനുള്ളത്. പുൽച്ചാടിയെ പോലെ നമുക്ക് ആർത്തുല്ലസിച്ച് നടക്കാം, പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഒരു എയിം നമുക്കുണ്ട്, അത് നമ്മുടെ മുന്നിൽ നിന്ന് വഴിവിട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ കൊച്ചു ഉറുമ്പിനെ പോലെ നല്ല രീതിയിൽ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ കൂടെ ചേർത്ത് നല്ല രീതിയിലൊരു പ്ലാൻ സെറ്റാക്കി ഒരു വിഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി. നമുക്ക് എപ്പോഴും ഒരു ആവശ്യം വേണം, ഒരു നീഡ് ഉള്ളിടത്തേ നമുക്ക് ഹാർഡ് വർക്ക് ഉണ്ടാവും. എല്ലാം കിട്ടി നമ്മൾ എന്താണ് രക്ഷപ്പെട്ട് നമ്മൾ പോകുമ്പം നമുക്കൊന്നും വേണം എന്നുള്ള ചിന്തയുണ്ടാവില്ല. ഈ ഭൂമിയിൽ എത്രത്തോളം ഉന്നതിയിൽ എത്തിയവരും ആ നമ്മുടെ അബ്ദുൽ കലാം സർ പറഞ്ഞതുപോലെ നമുക്കൊരു ഡ്രീം വേണം. എല്ലാം കിട്ടി നമുക്ക് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് ഒരിക്കലും എന്ത് ചെയ്യുക, കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് അത് എത്തിപ്പിടിക്കണം എന്നുള്ള വാശിയും ആവേശവും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവുള്ളൂ. ആ ഒരു വിഷൻ നിങ്ങൾക്ക് വേണം, ആ ഒരു വാശിയോടെ തന്നെ പഠിച്ച് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് മോഡൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിലേക്ക് വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ നമ്മുടെ ബേസിക്സ് സെറ്റാക്കി ചാപ്റ്റേഴ്സിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മുടെ കൂടെ കൂടെ എത്ര ബാച്ചിലെ ക്ലാസ്സുകളിൽ
കൂടെ നിങ്ങൾ വന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇനി വരുന്ന യൂട്യൂബ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കൂടെ തന്നെ ലൈവിലൂടെ വരിക. അങ്ങനെ നമുക്ക് ഒന്നിച്ച് ഈ ഒരു വിജയം നേടിയെടുക്കാൻ പറ്റും. അപ്പം മിസ് ഉണ്ടാകും കൂടെ, ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒന്നിച്ച് നമുക്ക് ഈ പൊരുതി നേടിയെടുക്കാൻ പറ്റത് ഈ ഒരു അക്കാദമിക് ഇയർ. അപ്പം ഒന്നിച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. ഓൾ ദ വെരി ബെസ്റ്റ്.